ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ ചിക്കനാണ്, ഏകദേശം 4 കിലോയോളം ചിക്കൻ ഉണ്ടാവും. അത് കഴുകി വെള്ളം വാർന്നതിന് ശേഷം അതിലേക്ക് ഒരു 5 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല പൗഡർ 1.25 ടീസ്പൂൺ, ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായി ചേർത്ത് ഒരു 1/2 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം ഇത് ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുക. നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് മാറ്റി വെച്ച ആ ഓയിലില്ലേ, അതിൽ നിന്നും 1/2 കപ്പ് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ 2 1/2 കപ്പും കൂടി കൂട്ടിയപ്പോൾ 1 കപ്പ് ഓയിലാണ് നമ്മൾ ഇതിൽക്ക് ആകെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 6 കപ്പ് സവോള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവോള നന്നായി ചെറുതായി അരിഞ്ഞതാണ്, 6 കപ്പ് സവോള. അതായത് 1 കിലോ അരിയിൽക്ക് 2 കപ്പ് സവോള അരിഞ്ഞത് എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. സവാള നന്നായി വഴറ്റിയതിൻ്റെ ശേഷം, നല്ല ഗോൾഡൻ കളറായതിൻ്റെ ശേഷം മാത്രമേ ബാക്കി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ചതച്ചെടുത്തതാണിത്. ഇനി ഞാനിതിലേക്ക് 12 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കിലോ അരിക്ക് 4 തക്കാളി എന്നുള്ള രീതിയിൽ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം, ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി തക്കാളി നന്നായി പേസ്റ്റ് പോലെ ആവണം. അതിന് ശേഷം ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അരി നന്നായി കഴുകി അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കുതിർത്താൻ വെക്കാട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി വെന്ത്, ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിയനയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇതിൽ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5-6 ഏലക്കായ, 5-6 ഗ്രാമ്പൂ,
ഒരു കഷ്ണം പട്ട ഇതും കൂടി ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ഈ തൊണ്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു കപ്പ് ക്യാരറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉപ്പ് ശരിയാക്കാൻ പിന്നെ പറ്റില്ല. വലിയൊരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിന് ഊറ്റിയെടുക്കാം. ഒരു മുക്കാൽ ഭാഗം വേവ് ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചോറങ്ങനെ വെന്ത് ഞാൻ ഈ ബിരിയാണി പോട്ടിലേക്ക് തന്നെയാണ് അതിൻ്റെ മസാല ഒക്കെ മാറ്റി ആ പാത്രത്തിൽ തന്നെയാണ് ചോറ് ദമ്മിടുന്നത്. അടിയിൽ ഒരു പകുതി ഭാഗം ചോറിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും പൊതിനും ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ ഒരു മൂന്ന് ഭാഗമാക്കിയിട്ടുള്ള ഒരു ഭാഗം ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിനെ എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അടുത്ത ഒരു ഭാഗം ചോറ് കൂടി ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ചോറ് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള വഴറ്റി എടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് മുന്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ നേരം ദമ്മിടാം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.